നമ്മുടെ ഏറ്റവും കൂടുതൽ ആയുർവേദം ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരിലൂടെ അല്ലെങ്കിൽ ഫാർമസികളിലൂടെ ഒക്കെയുള്ള മരുന്നുകളിലൂടെയൊക്കെയാണ് നമ്മൾ ആയുർവേദം ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ തകരാറും അത് തന്നെയാണ്. ആയുർവേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആയുസ്സിനെ, നമ്മുടെ ആയുസ്സിനെ അറിയുക. ആ ആയുസ്സിനെ അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ ജീവിത ശൈലികളിലാണ് കിടക്കുന്നത്. അല്ലാതെ ഹോട്ടലിൽ ആര്യവശാലയുടെ കഷായത്തിനുള്ളിലല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കി. ഇതില് എല്ലാ രോഗങ്ങൾക്കും ആയുർവേദം എന്ന് പറയുന്ന സാധനം എല്ലാ രോഗങ്ങൾക്കും ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്ധവിശ്വാസമാണ്. എല്ലാ രോഗത്തിനും ആയുർവേദം ഉപയോഗിക്കാം, പക്ഷെ എല്ലാ രോഗത്തിനും ആയുർവേദം മതി എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. ലോകത്തിലുള്ള ഏകദേശം 15% രോഗങ്ങൾക്ക് അലോപ്പതി അല്ലാതെ ഇന്ന് വേറെ മരുന്നുകളൊന്നും തന്നെ ഇല്ല. ആ 15% രോഗങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ എമർജൻസികളാണ്, ഹൃദ്രോഗം പോലെയുള്ള എമർജൻസികളാണ്. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നിരിക്കുന്ന ഒരു സമയത്ത് കൊണ്ടുപോയിട്ട് അയാളെ യോഗ ചെയ്യാനോ പ്രാണായാമം ചെയ്യാനോ വിടുകയല്ലോ വേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പൻഡിക്സിന്റെ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ, മൂത്രത്തിക്കല്ലിന്റെ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ ഉടനടി കൊണ്ടുപോയി ആയുർവേദം ചെയ്യലൊന്നും അതൊരു ബുദ്ധിപരമായ നീക്കമല്ല, ചെയ്യുകയില്ല. ലോകത്തിലുള്ള 15% വരുന്ന എല്ലാ രോഗങ്ങളുടെയും 15% ഭാഗം നിർബന്ധമായും അലോപ്പതി കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ആയുർവേദം തന്നെ ഭൂലോകത്തുള്ള ഒരു മെഡിസിനും അതിന് പകരം വയ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേസമയം ജീവിതശൈലി ജന്യ രോഗങ്ങളായിട്ടുള്ള ഷുഗർ, ഈ പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയായിട്ടുള്ള രോഗങ്ങളിൽ പലപ്പോഴും അത് അതിന്റെ പല ഘട്ടങ്ങളിലും ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന അലോപ്പതി മരുന്നുകളുടെ ഒപ്പം തന്നെ ഒരുപാട് തരത്തിലുള്ള ആയുർവേദ മരുന്നുകളും ആയുർവേദ ശീലങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബജറ്റിന്റെ 40% ആശുപത്രി കൊടുക്കേണ്ട വരുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം വരും, അല്ല ഞാൻ അലോപ്പതി കഴിക്കുമ്പോ ആയുർവേദം കഴിക്കാൻ പാടുണ്ടോ? അങ്ങനെ പാടില്ല എന്ന് ഒരിടത്തും ഒരാളും പറയുന്നില്ല. നമ്മുടെ ഒരു ഇടക്കാലം വെച്ചുണ്ടായ ഒരു വിശ്വാസമാണ്. ഓഫ് കോഴ്സ് കുറെ മരുന്നുകൾക്ക് രണ്ടും പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് ഡോക്ടർമാർക്ക് അറിയാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പക്ഷെ പൊതുവിൽ നമ്മുടെ ഇടയിൽ ഒരു ധാരണ ആയുർവേദ മരുന്ന് കഴിക്കും. ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ആയുർവേദ മരുന്ന് തുടങ്ങിയതിന് ശേഷം അലോപ്പതി മരുന്ന് നമ്മളോട് ചോദിക്കേണ്ടി നിർത്തും, എന്നിട്ട് നേരെ അപകടവും പറ്റിയിട്ട് വരാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആയുർവേദത്തിന്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അലോപ്പതി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ കഴിക്കാവുന്ന മരുന്ന് തന്നെയാണ് അലോപ്പതി. അത് പക്ഷെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം, നിർദ്ദേശിച്ചതിന് ശേഷം, സാറേ ഇപ്പൊ എനിക്ക് പ്രഷർ ഉണ്ട്, ഞാൻ ആ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10-25 അല്ലെങ്കിൽ എന്റെ സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ആയുർവേദം കഴിക്കണമെന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡോക്ടറും മിക്കവാറും പ്രഷർ നോക്കിയതിന് ശേഷം ചിലപ്പോൾ പറയും നിങ്ങൾ ആ മരുന്ന് നിർത്തിക്കൂടെ, ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയും. ചിലപ്പോൾ പറയും എല്ലാ മരുന്ന് നിർത്തുന്നത് എന്റെ ഒപ്പം കഴിക്കാനുള്ള മരുന്ന് ഇതെന്ന് പറയും. അതിനുശേഷം പതുക്കിനെ നിർത്താൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ആയുർവേദവും അലോപ്പതിയും ഒരുമിച്ച് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്